ഹസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് തൊണ്ടയ്ക്ക് ഒരു ചെറിയ ഒരു കിച്ച് കിച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ട്. അപ്പോൾ ശബ്ദം കുറച്ച് ഡ്രൈ ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് എന്തോ ഒരു തൊണ്ടവേദനയൊക്കെ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ള മടിയാണ്, അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ മലബാർ വില്ലേജ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്, അതായത് തൊടുപുഴയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ കോട്ടയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കഴിക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ നേരെ വന്നപ്പം അപ്പറ്റൈസേഴ്സ് ഒക്കെ അതേപോലെ ഡിസ്പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ ഡൈനിങ് ഏരിയയിലേക്ക് പോയി. എനിക്ക് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയുമോ? അവിടുത്തെ ആംബിയൻസ് ആട്ടോ. മീൻസ് അവിടുത്തെ ആ ഒരു കളർ കോമ്പിനേഷൻ, ഇൻറ്റീരിയർ വർക്ക്സ് എല്ലാം എനിക്കെന്തോ ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലിംഗ്, ഒരു ലക്ഷറി ഫീലിംഗ് ആയിരുന്നു എൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ കേട്ടോ. നല്ല രസമായിരുന്നു. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ നോക്കി എല്ലാവിടും ഒന്ന് ആ ഒരു രസമായിരുന്നു എല്ലാവിടും കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ അവർ പ്ലേറ്റ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആ പ്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഒരു പ്രത്യേക ഒരു കളർ അത് കാരണമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. പാത്തൂനാണെങ്കിൽ എനിക്കപ്പം തന്നെ ഉമ്മയെ തന്നെ, അപ്പോൾ ഉമ്മയൊക്കെ തന്നു. അപ്പോൾ നോക്കുമ്പോഴാട്ടോ എൻ്റെ ഫ്രണ്ട് ക്യാമറ പൊട്ടിയിരിക്കുന്ന കാര്യം ഞാൻ കണ്ടത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആദ്യം നമുക്ക് അവർ അപ്പറ്റൈസർ കൊണ്ട് തന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് പാപ്രിക്ക വിംഗ്ലെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു. ബാക്കി ഏതൊക്കെ ബാക്കി അതിനകത്ത് ഉണ്ടായിരുന്നൊക്കെ നമ്മൾ കഴിച്ചൊരു ഇതാണ്. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്നൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണമായിരുന്നു. അപ്പോൾ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച അത്ര ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നില്ല. ഒരു ഡ്രൈ ഫീലിംഗ് ആയിരുന്നു. അതിൻ്റെ കൂടെ ആ ഒരു മാഷ് പൊട്ടറ്റോ ഒക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് എനിക്ക് ഇക്കാക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതായി ഒരു ഡിപ്പ് അതിൻ്റെ കൂടെ ഉണ്ട്. ആ ഡിപ്പും കൂടെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യം ആ ഒരു അപ്പറ്റൈസർ ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ മെയിൻ കോഴ്സ് ഓർഡർ ചെയ്തത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നൂൽ പൊറോട്ട ഉണ്ടായിരുന്നു. പിന്നെ അപ്പം, അപ്പം ലൈവ് അപ്പം കേട്ടോ. അത് കാണുമ്പോൾ അറിയാം നല്ല അടിപൊളി അപ്പമായിരുന്നു. പിന്നെ മട്ടൻ ചാപ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തതാണ് ഇതായി കാണുന്നത് പ്രോൺസ് ബട്ടർ ഫ്ലൈ എന്നാണ് അവർ പേര് പറഞ്ഞത്. പേര് പോലെ തന്നെ നല്ല ബട്ടറും അതേപോലെ ക്രീമും എല്ലാം ചേർത്ത ഒരു റിച്ച് കറിയായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വെച്ചാൽ പെട്ടെന്ന് മത്തടിക്കും എന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ ആദ്യത്തെ ആ ഒരു ബൈറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ പറയുക, നമ്മുടെ ടേസ്റ്റ് ബഡ്സിനൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേകത വരുമെന്ന് കേട്ടിട്ടില്ലേ നല്ല ഫുഡ് കഴിക്കുമ്പോൾ. ആ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ആദ്യത്തെ ബൈറ്റ് വെച്ചപ്പോൾ തന്നെ അയ്യോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എമ്മി എന്നൊക്കെ പറയുന്ന ഒരു ഒരു തരത്തിലുള്ള ഒരു കറിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പൊറോട്ട എടുത്തില്ല, ആദ്യം ഞാൻ അപ്പമാണ് എടുത്തത്. ഒരപ്പം എടുത്തു. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള ഒരു നല്ല അടിപൊളി അപ്പമായിരുന്നു. എനിക്ക് കറിയില്ല, കറി എന്ന് വെച്ചാൽ ഈ ചില്ലി ചിക്കനിലൊക്കെ ആണെങ്കിലും ക്യാപ്സിക്കം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ക്യാപ്സിക്കവും ആ ഒരു പ്രോൺസിൻ്റെ ഒരു പീസും എടുത്തിട്ട് കഴിച്ചു നോക്കി. അടിപൊളി ടേസ്റ്റായിരുന്നു. എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം കേട്ടോ ഈ ഒരു എന്താ പ്രോൺസ് ബട്ടർഫ്ലൈ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പം ഈ കറി വെച്ചാൽ ആദ്യം കൊണ്ടുവരുന്ന സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് ഇങ്ങനെ തിക്കായി വരുന്നുണ്ട്. അത് ആ ക്രീമൊക്കെ ചേർത്തുകൊണ്ടായിരിക്കും. കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ആ ഒരു തിക്കായിട്ട് വരും. അതായത് കണ്ടില്ല ആ ഒരു കൺസിസ്റ്റൻസ് നോക്കിയാൽ. അവർ ഓർഡർ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു ഗ്രേവി ടൈപ്പായിരിക്കും. അതായത് ഒരുപാട് ഡ്രൈയും അല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്തൊരു ഒരു ടൈപ്പ് കറിയാന്നായിരുന്നു പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു അപ്പം തിന്നു കഴിഞ്ഞിട്ട് ഞാൻ നൂൽ പൊറോട്ട ട്രൈ ചെയ്ത് നോക്കി. നൂൽ പൊറോട്ടയിലും നല്ല ആ ഒരു നെയ്യുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് നല്ലോണം വന്നു. അപ്പോൾ ആദ്യം നമ്മുടെ ആ ഒരു പ്രോൺസിൻ്റെ കറി കൂട്ടി കഴിച്ചു. അത് നല്ല കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മട്ടൻ ചാപ്സ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണമായിരുന്നു. മട്ടൻ ചാപ്സും ദാ കണ്ടില്ലേ, നല്ല കൺസിസ്റ്റൻസി ആയിരുന്നു. നല്ല എന്താ പറയുക തിക്ക് ഗ്രേവി പോലെ, അതും ആ ഒരു മട്ടനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മട്ടൻ പേഴ്സണലി കുറച്ചേ കഴിക്കൂ, എനിക്കിഷ്ടമല്ല അങ്ങനെ ഒരുപാട്. ഞാൻ ആ ഒരു പീസിൻ്റെ ഇച്ചിരി എടുത്തിട്ട് ബാക്കി കൊടുത്തു. ഞാൻ ആ കറി ടേസ്റ്റ് ചെയ്ത് നോക്കി. പാത്തൂനും ഈ ഒരു പ്രോൺസിൻ്റെ കറി ഇഷ്ടപ്പെട്ടു. ആ ക്രീമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ പുള്ളിക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ അവിടെ ആ ഒരു ഫ്ലാസ്കിൽ നമുക്ക് വെള്ളം ഇങ്ങനെ കൊണ്ടുവച്ചേക്കും. നമുക്ക് വേണമ്പോൾ ഒക്കെ ആ ചൂടുവെള്ളം അതിനകത്ത് കിട്ടും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബൺ പൊറോട്ട ഓർഡർ ചെയ്തായിരുന്നു. പിന്നെ ഇത് കല്ലായി ബീഫ് വരട്ടാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഞങ്ങൾ ഓർഡർ ചെയ്ത ആ രണ്ട് കറികളും നല്ല ടേസ്റ്റ്, മൂന്ന് കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ബീഫ് നല്ല കുരുമുളകും അതേപോലെ പെരിഞ്ജീരകത്തിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് വന്നിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ തിന്നു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ജ്യൂസ് ഓർഡർ ചെയ്തു. ഞാൻ
എന്താ പറയുക, പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു മൊയ്ത്തമാണ് ഓർഡർ ചെയ്തത്. എന്നെ എവിടെ ചെന്നാലും ഓർഡർ ചെയ്യുന്ന ഒരു സംഭവം, അതും പൈനാപ്പിൾ. പൈനാപ്പിൾ ചോദിച്ചു, അതില്ല. അപ്പോൾ അതുകൊണ്ട് പാഷൻ ഫ്രൂട്ടാണ് ഓർഡർ ചെയ്തത്. ഇക്കാക്ക വന്നിട്ട് കട്ടൻ ചായ, അതായത് ലൈമൊക്കെ ഒഴിച്ച ഒരു സുലൈമാനി പോലത്തെ ആയിരുന്നു. ഏലക്കയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല മണവും നല്ല ടേസ്റ്റും. ഞാൻ ഒരൊറ്റ സിപ്പ് ഇക്കാക്ക എനിക്ക് തന്നപ്പോൾ ഒന്ന് കുടിച്ചു നോക്കിയായിരുന്നു. പിന്നെ ഇത് മൊയ്ത്തം ഇരിക്കുന്ന കാരണം ഞാൻ പിന്നെ അതിനകത്തേക്കൊന്നും അധികം ശ്രദ്ധ കൊടുത്തില്ല. അങ്ങനെ നല്ലപോലെയൊക്കെ ഇളക്കി, അതും എന്താ പറയുക, ഒരു നല്ല മിക്സ് ചെയ്ത് നല്ലൊരു മിക്സിങ് പോലെ തോന്നി. അതായത് കുടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നല്ലോണം കിട്ടിയായിരുന്നു. കൂടെ പാത്തു ഉണ്ട്, പാത്തുവിൻ്റെ മെയിൻ ഐറ്റമാണ്. പാത്തുവിന് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറും അതേപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ഫ്ലേവറും. അങ്ങനെ ഞാനും അവളും കൂടെ അതൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ കഴുകാൻ വന്നപ്പോഴത്തേക്കിനും മിറർ കണ്ടു. മിറർ കണ്ടപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുത്തേക്കാന്ന് കരുതി അവിടെ നിന്ന് അങ്ങനെ ഒരു വീഡിയോ എടുത്തു. അതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം അതായിരുന്നു ആ ഒരു വീഡിയോ. എന്തായാലും നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, നല്ലൊരു ഫുഡായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.